അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് നമുക്ക് സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്ന ഒരു ഡബിൾ ലെയർ ടോപ്പുമായിട്ടാണ്. ഇത് ജീൻസ്, ജെഗിൻസ്, സ്കേർട്ട് എന്നിവയ്ക്കൊക്കെ ടോപ്പായിട്ട് യൂസ് ചെയ്യാം. ഇനി ഇതിൻ്റെ കട്ടിങ് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഷിഫോണിൻ്റെ മെറ്റീരിയലാണ് എടുക്കുന്നത്. ആദ്യം രണ്ടായിട്ട് ഫോൾഡ് ചെയ്യുക, അതിനുശേഷം ട്രയാങ്കിൾ ഷേപ്പിൽ ഒന്നുകൂടി ഫോൾഡ് ചെയ്യുക. നാല് ലെയറായിട്ടാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഫ്രണ്ടിലേക്ക് രണ്ട് ലെയറും ബാക്കിലേക്ക് രണ്ട് ലെയറും ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് പാർട്ടാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ നെക്ക് ലെങ്ത് 3 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. നെക്ക് വിട്ത് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ചെസ്റ്റ് ലെങ്ത് 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. 12 ഇഞ്ച് ലെങ്ത്താണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത്. ഇതുപോലെ മുഴുവനായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 6-7 ഏജിലുള്ള ഒരളവാണ് എടുത്തിട്ടുള്ളത്. ഇനി ചെറിയ കുട്ടികൾക്കാണെങ്കിൽ നെക്ക് ലെങ്ത്തും വിഡ്ത്തും ആം ഹോളൊക്കെ 2 ഇഞ്ച് എടുത്താൽ മതി. ഇനി മാർക്ക് ചെയ്തൊന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. ഇനി മാർക്ക് ചെയ്ത പാർട്ടൊന്ന് കട്ട് ചെയ്യാം. ഡബിൾ ലെയർ ടോപ്പിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്നത്. ഇനി ഇതുപോലെ മറ്റൊരു പാർട്ട് കൂടി കട്ട് ചെയ്തെടുക്കണം. ഇനി ഈ സൈഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ കട്ട് ചെയ്തതുപോലെ തന്നെയാണ് സെക്കൻഡ് പാർട്ടും കട്ട് ചെയ്യുന്നത്. നേരത്തെ കട്ട് ചെയ്തതിൻ്റെ ബാലൻസ് പീസ് തന്നെയാണ് ഇതും കട്ട് ചെയ്ത് എടുക്കുന്നത്. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച അതേ അളവിലാണ് ഇതും കട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് പാർട്ട് എടുത്ത് ഇതിൻ്റെ മുകളിൽ വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. സെക്കൻഡ് പാർട്ടിൻ്റെ ലെങ്ത്ത് 8 ഇഞ്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് പാർട്ടിൽ നിന്ന് 4 ഇഞ്ച് കുറവാക്കിയിട്ട് വേണം സെക്കൻഡ് പാർട്ടിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യാനായിട്ട്. ഇനി ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്ട്രാപ്പ് കട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് 14 ഇഞ്ച് ലെങ്ത്തും 1.5 ഇഞ്ച് വിഡ്ത്തുള്ള ഒരു പീസ് കട്ട് ചെയ്തെടുക്കണം. ഇനി ഇത് ഫോൾഡ് ചെയ്തിട്ട് സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് മറിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് കട്ട് ചെയ്യാം. ആദ്യം ഫസ്റ്റ് പാർട്ട് എടുത്ത് അതിൻ്റെ മുകളിലായി സ്ട്രാപ്പ് വയ്ക്കണം.
ഇതിനു മുകളിലായി സെക്കൻഡ് പാർട്ട് കൂടി വെക്കണം. ഇതുപോലെ വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. നമ്മളിപ്പോൾ ആം ഹോളിൻ്റെ ഭാഗവും നെക്കിൻ്റെ ഭാഗവും മാത്രമാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി ഇതൊന്ന് മറിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ സൈഡ് ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. മുകൾ ഭാഗത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. ഇപ്പോൾ ഫ്രണ്ട് പാർട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്ക് പാർട്ട് റെഡിയാക്കാം. ആദ്യം ഫസ്റ്റ് പാർട്ട് എടുക്കണം. അതിന് മുകളിലായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ച ഫ്രണ്ട് പാർട്ട് വെച്ച് കൊടുക്കാം. രണ്ട് സ്ട്രാപ്പ് മുകളിലേക്ക് വരത്തക്ക വിധം വയ്ക്കണം. ഇനി അതിന് മുകളിലായിട്ട് സെക്കൻഡ് പാർട്ട് വയ്ക്കണം. ഇനി ആം ഹോളും നെക്കിൻ്റെ ഭാഗവും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇനി ഇതൊന്ന് മറിച്ചു കൊടുക്കാം. ഇപ്പോൾ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. രണ്ട് ലെയറിൻ്റെയും സൈഡ്സ് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് മുകളിലത്തെ രണ്ട് പാർട്ടും ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ മുകൾ ഭാഗം ജോയിൻ്റ് ചെയ്തു. ഇനി അടിഭാഗം ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഞാനിവിടെ അടിഭാഗവും ജോയിൻ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഫ്ലവറ് എന്തെങ്കിലും വേണമെങ്കിൽ വയ്ക്കാം. ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വയ്ക്കാം. നമ്മുടെ ഡബിൾ ലെയർ ടോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്കേർട്ട്, ജെഗിൻസ്, ജീൻസ് എന്നിവയ്ക്കൊക്കെ ടോപ്പായിട്ട് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്ന ഒരു ഡബിൾ ലെയർ ടോപ്പാണിത്.